മിനിസ്റ്റർ, എത്രത്തോളം സജ്ജീകരണങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? നമ്മള് പിന്നെ നേരത്തെ തന്നെ അറിയാലോ, നമ്മുടെ ഒരു പ്രീ പ്രിപ്പയർനെസ് ആണ് കേരളത്തെ ഇത്തരത്തിൽ രക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാവുന്നത്. പിന്നെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇന്ത്യയുടെ ചില നഗരങ്ങളിലും വന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത്രയധികം മരണവും വർദ്ധിക്കുകയാണ്. കേരളം നമുക്കിങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രി ട്രാവൽ ഒക്കെ പുനഃസ്ഥാപിച്ച സ്ഥിതിക്ക് പലയിടത്തും ഇങ്ങോട്ടും അങ്ങോട്ടും ആളുകൾ പോവും വരും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഇത് പരക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുക. രണ്ടാം വേവും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ഓവർ ആക്ട് ചെയ്തൊരു സംസ്ഥാനമാണ്. ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ അത്രത്തോളം ചെയ്യുമ്പോൾ പലരും എന്നെ കളിയാക്കിയിരുന്നു, എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്, ഇപ്പോഴും ആ കളിയാക്കില്ല, മുഖ്യമന്ത്രി എന്തിനാണ് പേടിപ്പിക്കുന്നത് എന്നുള്ള നിലയിൽ പിന്നെ കേന്ദ്രമന്ത്രി അടക്കം പറയുണ്ടായി. പക്ഷെ നമ്മളങ്ങനെ ജനങ്ങളെ അലർട്ട് ചെയ്ത് എന്നാൽ ഭയന്ന് ഇതാവരുത്, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഇത്രയും കാലം നമുക്ക് കുറേ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്, മരണനിരക്ക് കുറക്കാനും കഴിഞ്ഞത്. അതിൽ ഏറ്റവും അധികം കേരളം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് സിംപ്റ്റം ഉള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്യും, അത് ഏതെങ്കിലും നേരിയ ലക്ഷണം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യും. അതിന് ഗ്രാസ് റൂട്ട് ലെവലിൽ അടക്കം അത് അത്ര എളുപ്പമൊന്നുമല്ല. അത് ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുത്തു, ഇടക്കിടക്ക് റിഫ്രഷ് ചെയ്തു, അങ്ങനെ ഗ്രാമത്തിൽ എല്ലാ വാർഡുകളിലും അടക്കം അവര് ഹൗസ് വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് സിംപ്റ്റം ഉള്ളവരെ ടെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ആശുപത്രി പോകാൻ പ്രേരിപ്പിക്കുന്നു, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അത്. നമ്മൾ ഇപ്പോഴും അത് തന്നെ, അതിന് നമ്മൾ നന്നായിട്ട് ഊന്നൽ കൊടുക്കുന്നു. എനി സിംപ്റ്റമാറ്റിക് കേസ്, സാരി കേസോ ഐ എൽ ഐ കേസോ ഒക്കെ, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പിന്നെ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് ഐ എൽ ഐ തുടങ്ങിയതെല്ലാം നമ്മൾ വിട്ടുപോകാതെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് കേസ് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മിക്കവാറും. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ. ഇപ്പൊ ടെസ്റ്റ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ തന്നെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉണ്ടാക്കിയിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ. അതായത് ഇപ്പൊ 100 കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഇന്ന മെഡിക്കൽ കോളേജിൽ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, താലൂക്കിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുണ്ട്, ഇത് 1000 ആയാൽ എവിടെ അഡ്മിറ്റ് ചെയ്യും, അത് അങ്ങനെ ഒരു പ്ലാനും നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ 50,000 കേസുകൾ വരെ വന്നാൽ എന്ത് ചെയ്യണം, ആ ഒരു പ്ലാനാണ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിരുന്നത്. അതിൽ നമുക്ക് അത്രത്തോളം കേസുകൾ ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോ ഒന്നാമത്തെ ഘട്ടത്തിൽ ആദ്യം നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഗ്രാഫ് ഫ്ലാറ്റൻ ചെയ്യാൻ കഴിഞ്ഞു, 0 ലെവലിലെത്തി, എല്ലാം തീർന്നു എന്ന് എല്ലാവരും പറയുമ്പോഴും ആരോഗ്യവകുപ്പോ ഗവൺമെന്റോ തീർന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇത് രണ്ടാമതും വരാനിടയുണ്ട്. അതുകൊണ്ട് ഇനിയും ശ്രദ്ധിക്കണം, ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് വരെ നമ്മൾ വിജിലന്റ് ആയിരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നമുക്കൊരു പീക്ക് വന്നു. അന്ന് നമ്മൾ പറഞ്ഞത് പീക്ക് ഡിലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. പീക്ക് വരും എപ്പോഴായാലും, ഈ വൈറസിന്റെ പകർച്ച ആ രീതിയിലുള്ളതാണ്. പക്ഷെ നമുക്ക് ഡിലേ ചെയ്യിക്കാൻ സാധിച്ചു. ആ സമയത്ത് നമ്മൾ ആശുപത്രികൾ സ്ട്രെങ്തൻ ചെയ്യുകയായിരുന്നു. നമ്മുടെ മുദ്രാവാക്യം ഈ വൈറസിന്റെ പൊട്ടൻഷ്യൽ ഹെൽത്ത് സിസ്റ്റം റെസിലിയൻസ് ത്രഷ് ഹോൾഡിന്റെ താഴെ നിർത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഒരിക്കലും ഓവർവെൽമിംഗ് ആയി പോകരുത്. പിന്നെ ഇത് രോഗികൾ നിറഞ്ഞ് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് എന്ന് കരുതി ഈ ഒരു വർഷക്കാലവും നമ്മൾ ആശുപത്രികൾ സ്ട്രെങ്തൻ ചെയ്യുകയായിരുന്നു. അതും പറഞ്ഞതുപോലെ എളുപ്പമൊന്നുമല്ല, നമുക്ക് പണം വേണം, അതുപോലെ ഈ ഉപകരണങ്ങൾ ലഭ്യമാകണം. പക്ഷെ നമ്മൾ മെനക്കേട്ട് പണിയെടുത്തത് കൊണ്ട് നമ്മൾ ഐ സി യു ബെഡ്സ് ഇരട്ടിയാക്കി, വെന്റിലേറ്ററുകൾ നേരത്തെയുള്ളതിന്റെ ഇരട്ടിയാക്കി, ഇപ്പോഴും ഐ സി യു സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു, സാധിക്കുന്നിടത്തൊക്കെ, കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നിടത്തൊക്കെ. ഇൻഫ്രാസ്ട്രക്ചറും വേണം, കെട്ടിടം ഉണ്ടെങ്കിലേ സാധിക്കും. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, കോവിഡിന് ചികിത്സിക്കുമ്പോൾ ആശുപത്രി മുഴുവൻ കോവിഡിനായിട്ട് എല്ലാ ആശുപത്രിയും മാറ്റാൻ പറ്റില്ല. അത്യാവശ്യമുള്ള ചിലയിടത്ത് അങ്ങനെ മാറ്റാം, പക്ഷെ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് അല്ലാത്ത രോഗങ്ങൾ എന്ത് ചെയ്യും, അതിന് ഉത്തരം ആരോഗ്യവകുപ്പ് പറയേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലെ പ്രവർത്തകരെയും ഇതിനെല്ലാം കൂടി വീതിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ കോവിഡ് ചികിത്സയും നടക്കണം, കോവിഡും നടക്കണം. ഞങ്ങൾ അങ്ങനെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ 2019 2020 ആകെ മരണങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടം കേരളത്തിന് കിട്ടിയത്. ലോകത്തിൽ തന്നെ 5-6 സ്ഥലത്താണ് ഓൾ കോസ് ഡെത്ത് കുറഞ്ഞത്, അതായത് കോവിഡ് കാലത്ത് മറ്റു മരണങ്ങൾ കുറഞ്ഞത്. ബാക്കി എല്ലായിടത്തും മറ്റു സംസ്ഥാനങ്ങളിലും കോവിഡ് കാലത്ത് മറ്റു മരണങ്ങളും കൂടുകയാണ് ചെയ്തത്. കാരണം പിന്നെ ഈ ജീവിതശൈലി രോഗമൊക്കെ ഉള്ളവർക്ക് ചികിത്സ കിട്ടാതെ അവർ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ കേരളത്തിൽ 29,000 മരണങ്ങൾ കുറവാണ് 2019 2020. അതിന് സാധിച്ചത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ നടത്തിയ ക്യാമ്പയിൻ, വീട്ടിൽ മരുന്നെത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാട്, അമൃതം ആരോഗ്യം പദ്ധതിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ നാം നടത്തിയ പരിശ്രമം. തീർച്ചയായും ആദ്യഘട്ടത്തിൽ വളരെ എഫക്റ്റീവായി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു.